ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസിനെസ് ഫോർ ലേസിനെസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക സാമ്പാറാണ്. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു 30 മിനിറ്റ്സ് കുതിർത്ത് വെച്ച പരിപ്പാണ്. അതുണ്ട്, അതൊന്ന് ഞാൻ നേരെ ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, പിന്നെ ഒരു കഷ്ണം പുളിയും കൂടി ആഡ് ചെയ്യണം. പുളി ഇങ്ങനെ ആഡ് ചെയ്യണോണ്ട് നമുക്ക് പുളി സെപ്പറേറ്റ് പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പരിപ്പ് നന്നായിട്ട് വേവണം. ഒരു കയ്യിലോണ്ട് നമുക്ക് നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റണം. പിന്നെ വെള്ളം കുറഞ്ഞിട്ട് അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പരിപ്പ് വേവണ സമയം നമുക്ക് തേങ്ങ വറക്കാം. അതിന് സ്റ്റൗവിലൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു വറ്റൽമുളക്, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു പകുതി സവാള ഉണ്ടായിരുന്നല്ലോ അതും കൂടി മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് കായം പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതെ നോക്കണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലെടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ച് നോക്കാം. കുറച്ചുകൂടി വേവാനുണ്ട് തോന്നുന്നു. അത് സാരമില്ല, നമ്മൾ ഇടിച്ചക്ക ഇട്ടിട്ടൊന്ന് വേവിക്കുമല്ലോ. അപ്പോൾ ഒന്നും കൂടി പരിപ്പ് വെന്തോളും. ഇനി നമുക്ക് ഇടിച്ചക്കയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ ഇടിച്ചക്ക മുറിച്ച് കൊടുക്കാൻ. ഇനി നമുക്കത് കുക്കറിലിടാം. സവാളയുടെ പകുതി കുറച്ച് വലിപ്പത്തിൽ മുറിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവണ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമുക്ക് എല്ലാ കണ്ടൻറ്റും നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇടിച്ചക്കൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇടിച്ചക്ക വേവിക്കണം. ഞാൻ ഇടിച്ചക്ക തോരനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പരിപ്പും വേവുള്ളതെല്ലാം വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിടാം. സാമ്പാർ തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ചു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കറിയിലേഫും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം അതിലേക്ക് റെഡ് ചില്ലിയും കുറച്ച് കറിയിലേഫും ഇട്ടിട്ട് സാമ്പാറിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.